Hi friends, we are going to the parasite classification de continuous portion. This is the portion of the protozoans. That is the video. Parasite ennu parayna ee oru organismathine rendayittanu classify cheyidittullathu. Okay, parasite endannokka njan munnathe video il paranjittunde. So main two classification aanu ullathu. Adile protozoa njan already eduthittunde. Innu edukkan povunnathu helminth aanu. Okay, so helminth ennu parayunnathu multicellular aanu. Adayathu single celled alla multicellular aanu. മാത്രമല്ല നമുക്ക് നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റുന്ന ഓർഗാനിസം ആണ് ഹെൽമിൻസ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും, വെറസ് പ്രോട്ടോസോവ നമുക്ക് അങ്ങനെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റില്ല, അത് മൈക്രോ ആണ്. ഓക്കെ, സോ ഹെൽമിൻസ്, ഹെൽമിൻസിൽ മെയിൻ ആയിട്ട് ഫോർ കാറ്റഗറീസ് ആണ് ഉള്ളത്. ഇത് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കോമൺ ആയിട്ടൊരു കാര്യം അറിയാനുണ്ട്, എന്നാൽ മാത്രമാണ് ഈ ഒരു കാറ്റഗറീസ് ഒക്കെ പഠിച്ചിട്ട് കാര്യമുള്ളൂ. ഓക്കെ, സൊ ഹെൽമിൻസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. കാരണം നമ്മളുടെ വീട്ടിൽ കുട്ടികളുണ്ടായിരിക്കാം, മുതിർന്നവരുണ്ടായിരിക്കാം, അല്ലേ? സോ ചിലർക്കെങ്കിലും ഉള്ള ഒരു പ്രശ്നമാണ് വേംസിൻ്റെ ഒരു ഇഷ്യൂ എന്നുള്ളത്, അല്ലേ? വിരശല്യം. ഓക്കെ, അത് കോമൺ ആയിട്ട് ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. ഓക്കെ, അത് കുട്ടികളിലാവാം, മുതിർന്നവരിലാവാം, ആർക്ക് വേണമെങ്കിലും ഉണ്ടാവും. വേംസ് എന്ന് പറയുന്ന ആ ഒരു ഒരു ഓർഗാനിസം, ആ പാരസൈറ്റ് വരുന്നത് ഈ ഹെൽമിൻസ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിലാണ്. ഓക്കെ, വേംസ് വരുന്നത് ഈ കാറ്റഗറിയിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കോമൺ ആയിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ. ഓക്കെ, നമുക്കറിയാം നമ്മുടെ വീട്ടിലെ കുട്ടികൾ മണ്ണിലൊക്കെ കളിക്കാറുണ്ട്, അല്ലേ? സോ മണ്ണിൽ കളിക്കുമ്പോൾ ഈ വേംസിൻ്റെ ലാർവേസോ ഒക്കെ നമ്മുടെ കുട്ടികളുടെ എന്താണ് ശരീരത്തിനകത്തോട്ട് കയറും. കുട്ടികളുടെ തൊലി വഴി ഉള്ളിലേക്ക് ഇത് കയറും. കയറിയിട്ട് ഉള്ളിലെത്തിയതിന് ശേഷം അത് വലുതാവും, അത് എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യും, ഈ ഒരു വേംസ് വലുതാവും. അങ്ങനെ നമ്മൾ ഈ ഒരു ഇൻഡസ്റ്റൈനിലാണ് ഈ വേംസ് പ്രസൻ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ആണ് കുട്ടികൾക്ക് ഓരോ ഇഷ്യൂസൊക്കെ വരുന്നത്. നോർമലി ഈ വേംസ് എന്ന് പറയുന്നത് രാത്രി സമയങ്ങളിലാണ് പുറത്തോട്ട് വരുന്നത്. പുറത്തോട്ട് വരികയും ഈ ഒരു വേമിൻ്റെ വാല് കൊണ്ട് കുത്തുമ്പോഴാണ് അസഹ്യമായിട്ടുള്ളൊരു ചൊറിച്ചിലൊക്കെ ഫീൽ ചെയ്യുക. മാത്രമല്ല, ഈ വേംസിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ടെമ്പറേച്ചർ കുറഞ്ഞ ഏരിയാസിലാണ് അവർക്ക് വരാൻ കൂടുതൽ പറ്റുക. സോ അവരെന്ത് ചെയ്യും, പുറത്ത് ശരീരത്തിന് പുറത്തോട്ട് വരാൻ ശ്രമിക്കും. അങ്ങനെയാണ് രാത്രി സമയങ്ങളിൽ ഇവർ അവരുടെ വാലുകൊണ്ട് കുത്തുമ്പോഴാണ് നമുക്ക് ഈ ഒരു കുട്ടികളിലാണെങ്കിലൊക്കെ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത്. ഓക്കെ, സോ കുട്ടികളിൽ നമ്മളങ്ങനെ പ്രശ്നങ്ങൾ കാണുമ്പോൾ നോർമലായിട്ട് നമ്മൾ ഓരോ മെഡിസിൻസ് കൊടുക്കും, അതങ്ങനെ മാറ്റാൻ ശ്രമിക്കും. പക്ഷേ എന്താണ് ഇതിൻ്റെ ബാക്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഈ പ്രശ്നമുണ്ടെന്ന് വയ്ക്കും. കുട്ടികൾക്കും ഉണ്ട്, മുതിർന്നവർക്കും ഉണ്ടെന്ന് വയ്ക്കും. കുട്ടികളിൽ ഈ പ്രശ്നം കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുട്ടികൾക്ക് മരുന്ന് കൊടുക്കും. മരുന്ന് കൊടുത്തിട്ട് നമ്മളത് മാറി എന്ന് വിശ്വസിക്കും. പക്ഷേ ആക്ച്വലി അത് അവിടെ കൂടി അവസാനിക്കുന്നില്ല. അപ്പോൾ കുട്ടികളിലും മുതിർന്നവരിലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നോർമലി കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേംസിൻ്റെ ഒരു ശല്യം വന്നു കഴിഞ്ഞാൽ അവർ കൈ കൊണ്ട് ചൊറിയും, അല്ലേ? അപ്പോൾ അന്നേരം കയ്യിലത് അതിൻ്റെ വേംസ് പ്രസൻ്റ് ആയിരിക്കും. അന്നേരം അവരെന്ത് ചെയ്യും, ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് തൊടുമ്പോൾ ആ വേംസിൻ്റെ എഗ്സും ആ സ്ഥലങ്ങളിൽ വരും. ബാക്കിയുള്ളവരും വന്നിട്ട് അവിടേക്ക് ടച്ച് ചെയ്യും. അപ്പോൾ എന്താവും, അവരുടെ കയ്യിലേക്കും ഇത് കയറി ഉള്ളിലേക്ക് ശരീരത്തിനകത്തോട്ട് കയറും. അങ്ങനെയാണ് ഇതിങ്ങനെ പകർന്നു പോകുന്നത്. പിന്നീട് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഒരാൾക്ക് മാത്രം നമ്മൾ മരുന്ന് കൊടുത്തുകൊണ്ട് കാര്യമില്ല. കാരണം ഇത് നമ്മൾ പലരും പല സ്ഥലങ്ങളിലും തൊടുകയും ഇൻ്ററാക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴൊക്കെ ഈ വേംസ് ഓരോരുത്തരുടെ ശരീരത്തിനകത്തോട്ട് കയറും. അതുകൊണ്ട് ഒരാൾക്ക് മാത്രം മരുന്ന് കൊടുത്തുകൊണ്ട് ഒട്ടും കാര്യമില്ല. മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ വീട്ടിലെല്ലാവർക്കും ഈ പ്രശ്നം മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഈ വേംസിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കൂടുതലാണ്. അതായത് പെരുകുക, പെരുകാനുള്ള ശേഷി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വേമൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടെങ്കിൽ തന്നെ അത് ഒരുപാട് വേംസിന് ഉണ്ടാക്കാനുള്ളൊരു ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരാൾക്കുണ്ടെങ്കിലും, ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്ക് ആർക്കെങ്കിലും ഒരാൾക്കുണ്ടെങ്കിലും എന്താണ്, നമ്മൾ ഈ കോമൺ ടോയ്ലറ്റ്സും സാധനങ്ങളും, ഇപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റുകളൊക്കെ കോമണായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ എല്ലാവർക്കും പകരാനുള്ള സാധ്യത കൂടുതലാണ്. മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഒരുമിച്ച് മെഡിസിൻ കൊടുക്കുക. അതായത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മെഡിസിൻ കഴിക്കുന്ന സമയത്ത് അറ്റ് പ്രസൻറ്റ് എത്രത്തോളം വേംസ് നമ്മുടെ ശരീരത്തിനകത്തുണ്ടോ അതെല്ലാം നശിച്ചു പോകും. പക്ഷേ അതിൻ്റെ എഗ്സ് ഒന്നും നശിക്കുന്നില്ല.
അപ്പോൾ എഗ്സ് എന്ത് ചെയ്യും, പിന്നീട് വിരിഞ്ഞ് വീണ്ടും വോംസ് ആയിട്ട് മാറും. അപ്പോൾ വീണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ദിവസം മെഡിസിൻ കഴിച്ചു കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കഴിക്കുക. എന്നാൽ മാത്രമാണ് ഈ വോംസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഹെൽമിൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ സബ് ക്ലാസ്സസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഹെൽമിൻസ് എന്ന് പറയുന്നതിന് 3 സബ് ക്ലാസ്സസ് ആണുള്ളത്. ഓക്കെ, ഒന്ന് സെസ്റ്റോഡ്, ട്രെമറ്റോഡ്, നെമറ്റോഡ്. ഓക്കെ, സോ സെസ്റ്റോഡിനെ നമുക്ക് ടേപ്പ് വേം എന്ന് വിളിക്കാം, ട്രെമറ്റോഡിനെ ഫ്ലെക്സ് എന്ന് വിളിക്കാം, പിന്നെ നെമറ്റോഡിനെ റൗണ്ട് വേം അല്ലെങ്കിൽ ഹുക്ക് വേം എന്ന് വിളിക്കാം. കാരണം ഈ ടേപ്പ് വേം എന്ന് പറയുന്ന പേര് വരാൻ കാരണം നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് ഒക്കെ വലിക്കില്ലേ, ആ ഒരു സ്ട്രക്ചറാണ് ഈ വേമിന് ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് അതിന് ടേപ്പ് വേം എന്ന് വിളിക്കുന്നത്. പിന്നെ ട്രെമറ്റോഡിൽ നിന്ന് എന്താണ്, ലീഫ് ലൈക്ക് സ്ട്രക്ചറാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ലീഫ് ലൈക്ക് സ്ട്രക്ചറാണ് ട്രെമറ്റോഡിന് ഉണ്ടായിരിക്കുക. ദെൻ നെമറ്റോഡിന് സിലിണ്ടറിൻ്റെ ആകൃതിയാണ് ഉണ്ടായിരിക്കുക, സിലിണ്ടറിൻ്റെ സ്ട്രക്ചറാണ് നെമറ്റോഡിന് ഉള്ളത്. സെസ്റ്റോഡിൽ വരുന്നതാണ് 3 വേംസ്, ടീനിയ സോലിയം, ടീനിയ സാഗ്നീറ്റ, എക്നോകോക്കസ് ഗ്രാനുലോസസ്. ഓക്കെ, ടീനിയ സോലിയം, ടീനിയ സാഗ്നീറ്റ, എക്നോകോക്കസ് ഗ്രാനുലോസസ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറുന്നതെന്നുള്ളതാണ്. ട്രാൻസ്മിറ്റഡ് ബൈ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ആൻഡ് അണ്ടർ കുക്ക്ഡ് ബീഫ്. അതായത് കണ്ടാമിനേറ്റഡ് ഫുഡ് അല്ലെങ്കിൽ വാട്ടർ വഴിയാണ് ഈ ഒരു വേംസ് നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറുന്നത്. നമുക്ക് കണ്ണിൽ കാണാൻ പറ്റത്തില്ല. നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്ക് അറിയില്ല വേംസ് ഉണ്ടോ അതിൻ്റെ എഗ്സ് ഉണ്ടോ ഒന്നും അറിയില്ല. സോ കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് ഫുഡ് വഴിയാണ് നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറുന്നത്. അതല്ലാതെ അണ്ടർ കുക്ക്ഡ് ബീഫ് വഴി, അതായത് നമ്മൾ ഈ മാംസമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് വേവാതെ നമ്മളത് കഴിച്ചു കഴിയുമ്പോൾ ഈ വേംസ് അതിനകത്ത് പ്രസൻ്റ് ആയിരിക്കും, നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഈ വേംസിൻ്റെ എഗ്സും ഒക്കെ നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറുന്നുണ്ട്. അതാണ്, അതുകൊണ്ടാണ് നമ്മളെപ്പോഴും എന്ത് പറയുന്നത്, ഫുഡൊക്കെ നന്നായിട്ട് വേവിച്ചിട്ട് ടെമ്പറേച്ചറിൽ നന്നായിട്ട് വേവിച്ചിട്ട് കഴിക്കാൻ പറയുന്നത്. ഇത് ഹാഫ് വേവ് ആകുമ്പോഴാണ് ഈ ഒരു വേംസിൻ്റെ എഗ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറുന്നത്. ദെൻ അടുത്തത് ട്രെമറ്റോഡാണ്. ട്രെമറ്റോഡിന് ഞാൻ പറഞ്ഞ ലീഫ് ലൈക്ക് സ്ട്രക്ചറാണ്, അതിലുള്ള വേംസാണ് മാൻസോണി, ഹെമറ്റോബിയം, ജപ്പാനിക്കം. സോ ട്രെമറ്റോഡ് ട്രാൻസ്മിറ്റ് ആവുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ്മിറ്റഡ് ബൈ സ്വിമ്മിംഗ് ഇൻ കണ്ടാമിനേറ്റഡ് വാട്ടർ. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിൽ സ്വിമ്മ് ചെയ്യുമ്പോൾ ആണ് ഈ ഒരു വേംസ് നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറുന്നത്. അതായത് വാട്ടറിലൊക്കെ സ്നെയിൽസ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ഉണ്ട്. അപ്പോൾ ആ ഓർഗാനിസം നമ്മുടെ സ്കിന്നിലൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് അതുവഴി എന്ത് ചെയ്യും, നമ്മുടെ സ്കിന്ന് വഴി ഈ ഒരു വേം നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറും. അങ്ങനെയാണ് ഈ ഒരു ട്രെമറ്റോഡ് എന്ന് പറയുന്ന ഓർഗാനിസം നമ്മളുടെ ഈ ഒരു പാരസൈറ്റ് നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറുന്നത്. പിന്നെ നെമറ്റോഡ്, നെമറ്റോഡ് എന്ന് പറയുന്നത് റൗണ്ട് വേം അല്ലെങ്കിൽ ഹുക്ക് വേം എന്നാണ് അതിൻ്റെ മറ്റൊരു നെയിംസ് എന്ന് പറയുന്നത്. അതിൻ്റെ സിലിണ്ട്രിക്കൽ ആകൃതിയാണ്, സ്ട്രക്ചർ സിലിണ്ട്രിക്കലാണ്. പിന്നെ അതിൽ വരുന്നതാണ് അസ്കാരിസ്, ലുംബ്രിക്കോയിഡ്സ്. ഓക്കെ, അസ്കാരിസ്, ലുംബ്രിക്കോയിഡ്സ് അതിൽ വരുന്നതാണ്. നെമറ്റോഡ് ട്രാൻസ്മിറ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ്മിറ്റഡ് ബൈ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴിയാണ് അത് നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറുന്നത്. ഓക്കെ, നമുക്ക് ഹെൽമിൻസ് വഴി ഒരു ഇൻഫെക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കറക്റ്റായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. ഇപ്പോൾ സെസ്റ്റോഡിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടൊരു മെഡിസിൻ ഉണ്ട്, അൽബൻഡോസോൾ എന്നാണ് ആ മെഡിസിൻ്റെ പേര്. ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ട്രെമറ്റോഡിന് ഏതുണ്ട്, പ്രാസിക്യുൻഡൽ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. ദെൻ നെമറ്റോഡിന് എന്തുണ്ട്, മെബൻഡസോൾ എന്ന് പറയുന്ന മെഡിസിൻ ഉണ്ട്. ഇതാണ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, ഇതിനൊക്കെ അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻസിൻ്റെ നെയിമാണ് ഇത്. സോ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം, പാരസൈറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിസമാണ്. ആ ഓർഗാനിസം മറ്റു ഓർഗാനിസത്തിനെയാണ് ജീവിക്കാൻ വേണ്ടി ആശ്രയിക്കുന്നത്. ഓക്കെ, സോ ഹെൽമിൻസിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ശരീരത്തിനകത്തുള്ള വേംസാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദാഹരണം. സോ ഈ വേംസ് ജീവിക്കാനായിട്ട് ആശ്രയിക്കുന്നത് നമ്മളെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുത്തിട്ടാണ് ഈ വേംസ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ശരീരത്തിനകത്ത് വേംസ് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അനീമിക് പ്രോബ്ലംസോ വിശപ്പില്ലായ്മയൊക്കെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് അതിന് ഓരോന്നിനും ഓരോ മരുന്നുകളും അവൈലബിൾ ആണ്. സോ മെയിനായിട്ട് ഹെൽമിൻസിൽ എന്താണ്, 3 കാറ്റഗറീസ് ആണുള്ളത്, സെസ്റ്റോഡ്, ട്രെമറ്റോഡ്, നെമറ്റോഡ്. അതിൻ്റെ സബ് ക്ലാസ്സസ് ആണ് ടീനിയ സോലിയം, ടീനിയ സാഗ്നേറ്റ ആൻഡ് എക്നോകോക്കസ് ഗ്രാനുലോസസ്. ഇത് ട്രാൻസ്മിറ്റ് ആവുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴിയാണ് അല്ലെങ്കിൽ അണ്ടർ കുക്ക്ഡ് ബീഫ് വഴി. പിന്നെയുള്ളത് ട്രെമറ്റോഡാണ്, അതിലുള്ളതാണ് മാൻസോണി, ഹെമറ്റോബിയം ആൻഡ് ജാപ്പനിക്കം. ഇത് ട്രാൻസ്മിറ്റ് ആവുന്നത് നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിൽ
സ്വിം ചെയ്യുന്നത് കൊണ്ടാണ്, അത് സ്നെയിൽസ് വഴിയാണ് ഈ ഒരു വേം നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറുന്നത്. പിന്നെ ഉള്ളത് നെമറ്റോഡാണ്, അത് ട്രാൻസ്മിറ്റ് ആവുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴിയാണ്. ഇതിനൊക്കെ പർട്ടിക്കുലർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അവൈലബിൾ ആണ്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. സോ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ബൈ.